Hi friends, welcome to Super Crafty Stars. In the end, we will try to solve the problem of making a bottle of tea. Now, I am going to use the use of the tea. That is why we are going to use the tea. Now, I am going to use the paint. That is why I am going to mix the color and mix the paint. I am going to use the paint. അപ്പം നമുക്ക് ഇനി ബോട്ടിലായിട്ട് തുടങ്ങാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ ഈ തൈരും പാത്രം, പിന്നെ അക്രിലിക് അല്ലെങ്കിൽ ഫേബറിക് പെയിന്റ്, പിന്നെ ഞാനാണെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ വരച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്കൊരു സ്പോഞ്ച് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് പെയിന്റിങ് തുടങ്ങാം. അപ്പം നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം. അതിന് മുമ്പേ ഒരു കാര്യം പറയാൻ പോവാണ്. ഇവിടെ ഞാൻ ഇതിൽ പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഫുള്ള്. പിന്നെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറാണ് ഇത് പെയിൻറ്റ് അടിക്കാനായിട്ട്. പക്ഷേ ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് കോട്ടെങ്കിലും അടിച്ചിട്ടുണ്ട്. ഒരു കോട്ട് ഉണങ്ങിയിട്ട് അടുത്ത കോട്ട് അടിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഒരു ബ്ലൂ കളർ എടുക്കുമ്പം അത് ഈ സാധനത്തിൻ്റെ ഇടയിൽ കൂടെ പെയിൻ്റ് അടിക്കണം. അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് പോകും. നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഈ പേപ്പർ എടുത്തിട്ട് ഈ ബട്ടർഫ്ലൈനെ ഇങ്ങനെ കറക്റ്റായിട്ട് എവിടെ നമുക്ക് ആ പിക്ചർ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യണം. നമുക്ക് ചിരിച്ചാണെങ്കിൽ ചിരിച്ച്, സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഞാൻ ഇതിൻ്റെ ചെറിച്ചിരി ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സ്പോഞ്ചിലെ പെയിൻറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അത് അതിനത്ര വെയിറ്റ് ഇല്ലല്ലോ. പിന്നെ നിങ്ങളുടെ ബോക്സിനകത്ത് നിങ്ങൾക്ക് പിങ്ക് കളർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് പതുക്കെ എടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ ഇരുന്നൊരു ബൗള് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് രണ്ടുപേരും ഏകദേശം ഓപ്പോസിറ്റ് കളേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം എന്ത് വേണമെങ്കിലും വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ് വെക്കാം, പിന്നെ വേണമെങ്കിൽ ഇൻറ്റേണൽ പ്ലാന്റ്സ് വെക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഇത് കെയർഫുൾ ആയിട്ട് ചെയ്താൽ നമുക്ക് നന്നായിട്ട് വരും. ഞാൻ രണ്ടെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ബ്രഷോ അങ്ങനത്തെ ഒരു സാധനം വേണ്ട. ഡ്രോയിങ് ഒട്ടും അറിയില്ലാത്ത ആൾക്കാർക്ക് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത്. നമുക്ക് കൂടിപ്പോ ഒരു 10-15 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.